ഈ കോഴി ഇട്ടേക്കുന്ന നോക്കിയേ, ഉണ്ടോ ഇതിന് കൊടുത്തേക്കുന്ന തീറ്റ പാത്രം കണ്ടോ, കുപ്പി കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് ഇത്. കണ്ടോ കമ്പി വെച്ച് ഇങ്ങനെ ഹാങ് ചെയ്തിടാം. ഇതിനകത്ത് വലിയ പാത്രമൊന്നും വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിന് ഓടി നടക്കാനുള്ളൊരു സൗകര്യമില്ല. അതിന് ചെയ്തതാണ് ഇങ്ങനെ. വെള്ളപ്പാത്രം കാണിച്ചുതരാം. വെള്ളപ്പാത്രം കണ്ടോ, വെള്ളപ്പാത്രം അല്ലാതെ നമ്മൾ ഇതിനകത്ത് വെച്ചാൽ അത് സ്ഥലമില്ലാതെ വരും. അപ്പോൾ തീറ്റപ്പാത്രം വെള്ളപ്പാത്രം കൂടെ ആകുമ്പം ഈ ഒരു കൂടിനകത്ത് സ്ഥലക്കുറവ് വരും. പിന്നെ കോഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വരും. അതിന് ഇതുണ്ട് അമിനോവെറ്റിൻ്റെ കുപ്പി, അതിനടിയിൽ ഡ്രിങ്കർ വെച്ചേക്കാണ്. അപ്പോൾ ഈ വെള്ളം അഴുക്കാകത്തോ ഇല്ല. അതിന് ഇതിനകത്ത് ഒന്നും താഴെ ഒന്നും വീണ് വെള്ളം കമരുകയോ ഒന്നും ചെയ്യത്തോ ഒന്നുമില്ല. അപ്പോൾ ഇതിനകത്താണെങ്കിൽ വെള്ളം വീണുള്ള പ്രശ്നങ്ങളും വരത്തില്ല, ദുർഗന്ധം ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഡ്രിങ്കർ വെച്ചേക്കണ്ട. അപ്പോൾ ഈ ഡ്രിങ്കർ കൊത്തി കുടിച്ചോളൂ. ഇതും അതുപോലെ കണ്ടോ ഹാങ് ചെയ്തിട്ടേക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറിയ കൂടുകളിലൊക്കെ ചെയ്യുകയാണെങ്കിൽ കോഴിയിടാനോ അല്ലെങ്കിൽ കിളിയിടാനോ ഒക്കെ നല്ലപോലെ സ്ഥലം കിട്ടും. ഈ കോഴിയുണ്ടല്ലോ, ഈ കോഴി ഇപ്പം മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന കോഴിയുടെ കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ ആൾ ചെറുതായിരുന്നു, ചെറിയ കോഴിയായ കാരണം ചെറുത് രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിനകത്ത് മൂന്നെണ്ണം ഉണ്ടായിരുന്നു നേരത്തെ. അതിൽ രണ്ട് പേര് മുട്ടയിടാൻ തുടങ്ങി, അവരെ ആ കൂട്ടത്തിലാക്കി. ഇനി ഇതും കൂടെ ഉണ്ട്, ഇത് മുട്ടയിടാറായിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് വലിയൊരു കൂടാണ്, ഒറ്റ കൂടാണ്. അപ്പോൾ ഇതിനൊരു തട്ട് ആക്കിയിട്ട് ഇപ്പോൾ എന്തെങ്കിലും ചെറിയ കോഴികളോ വയ്യാത്ത കോഴികളോ ഒക്കെ വളർത്താൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തേക്കുന്നതാണ്. ഇതിനടി വേറെ കോഴികിടപ്പുണ്ട്, മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന കോഴികൾ ഇതിനടിയില്ല. ഇപ്പോൾ ചെറിയ കോഴി ആയതുകൊണ്ടാണ് ഇതിനകത്ത് ഇട്ട് വളർത്തിയത്. അപ്പോൾ അത് മുട്ടയിടാറായി. ഇതുപോലെ ചെറിയ കൂടുകളുണ്ടെങ്കിൽ നമ്മൾ വാങ്ങുന്ന കോഴിയുടെ കൂട്ടത്തിൽ വയ്യാത്തതോ അല്ലെ ചെറുതോ ആയ കോഴികളെ ഇതുപോലെ മാറ്റിയിട്ട് തീറ്റ കൊടുത്ത് മുട്ടയിടാൻ പാകത്തിനാക്കിയെടുക്കാം. കണ്ടോ, ഇതിപ്പം ആൾ പതുങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം കാണിച്ചു തരാം. കണ്ടോ പതുങ്ങുന്നുണ്ടോ, പുറത്ത് തൊട്ട് കഴിഞ്ഞാൽ പതുങ്ങും. അതിൻ്റെ ഒരു ലക്ഷണമാണ് കണ്ടത്, മുഖമെല്ലാം ചുമക്കും. ഈ ആടയും പൂവും മാത്രമല്ല, ഇതിൻ്റെ കണ്ണിൻ്റെ ചുറ്റും കണ്ടോ, ഈ കണ്ണിന് ചുറ്റും ചുമക്കും. ആൾ മുട്ടയിടാറായിട്ടുണ്ട്. ഇതിന് കൂടെയുള്ള രണ്ടുപേരെ ആ പഴയൻ്റെ കൂട്ടത്തിലാക്കിയിട്ടുണ്ട്, അവർ മുട്ടയിടാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ളവർ വലിയവരെല്ലാം മുട്ടയിടാൻ തുടങ്ങിയിട്ട് ഒരു മാസമായി. കറക്റ്റ് 4 മാസവും 5 ദിവസമായപ്പം മുട്ടയിടാൻ തുടങ്ങി. 1-2 എണ്ണമേ ഉള്ളൂ ആ സമയത്ത് ഇടാൻ തുടങ്ങി. 4.5 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാനൊരു 50% ഇടാൻ തുടങ്ങി. ഒരു 4.5 മാസം കഴിഞ്ഞ് ഒരു 4.25 മാസത്തിനുള്ളിൽ തന്നെ എല്ലാം ഇടാൻ തുടങ്ങി മുട്ട. അപ്പോൾ ശരിക്കും 5.5 മാസം പ്രായമുണ്ട്. ആൾ ഇതുവരെ മുട്ടയിടാൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇതിനെ സെപ്പറേറ്റ് നിർത്തി തീറ്റയൊക്കെ കൊടുത്ത് ശരിയാക്കി എടുത്തപ്പോഴത്തേക്ക് ഇപ്പോൾ മുട്ടയിടാറായിട്ടുണ്ട്, പതുങ്ങി തുടങ്ങി. ഇതിൻ്റെ ആ കോഴിയുടെ കൂടെയുള്ള കോഴികളാണ് ഇതെല്ലാം. ഇവരൊക്കെ മുട്ടയിടാൻ എന്നേ മുട്ടയിടാൻ തുടങ്ങി. കറക്റ്റ് 4 മാസവും 5 ദിവസമായപ്പോൾ മുട്ടയിടാൻ തുടങ്ങി. ആ സമയത്ത് 1-2 എണ്ണം എടുത്തുള്ളൂ. പിന്നെ പിന്നെ പതുക്കെ പതുക്കെ ഇട്ട് 4.5 മാസമായപ്പോഴത്തേക്ക് ഏതാണ്ട് 50% ഇടാൻ തുടങ്ങി. ഇപ്പോൾ എല്ലാ കോഴിയും മുട്ടയിടുന്നുണ്ട്. ഇതും അതുപോലെ ഡ്രിങ്കർ പിടിപ്പിച്ചേക്കുവാണ് ബക്കറ്റിൽ. അപ്പോൾ അഴുക്കൊന്നും വീഴത്തില്ല, കോഴിക്ക് അസുഖങ്ങളും വരത്തില്ല. അതുകൊണ്ട് ഓക്കെ ബൈ, വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.